2020 പ്രധാനപ്പെട്ട 10 സംഭവങ്ങൾ. ഇനി ഒരു വർഷം വരികയാണെങ്കിൽ 2020 എന്ന വർഷം പോലെ ഏറ്റവും ദുരന്തമായ വർഷം വരരുതേ എന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം അത്രയേറെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഈ വർഷം കടന്നുപോയത്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയും വലിയ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റികളും മരിച്ചുപോയത് ഈ വർഷത്തിലാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2020 വർഷത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്പർ 10, ബുഷ് ഫയർ ആസ്ട്രേലിയ. ആസ്ട്രേലിയ എന്ന രാജ്യത്തെ വരൾച്ചയെ തുടർന്നാണ് ഈ വലിയ തീ ഉണ്ടായത്. 2020 ജനുവരി 1 തന്നെയാണ് ഈ കാട്ടുതീ ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 18,000 ഹെക്ടർ മുതൽ 9,000-ത്തോളം കെട്ടിടങ്ങളും വീടുകളും നശിച്ചു. അതുപോലെ തന്നെ 400 മരണങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കാട്ടിലെ മൃഗങ്ങൾ ഏകദേശം 50 കോടിയോളം ചത്തൊടുങ്ങി. 21-ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയായി ഇതറിയപ്പെടുന്നു. നമ്പർ 9, ഫ്ലാഷ് ഫ്ലഡ് ഇന്തോനേഷ്യ. ജനുവരി 1 അതിരാവിലെ കനത്ത മഴ ഉണ്ടായതിനാൽ നദികൾ കരകവിഞ്ഞൊഴുകി. ജക്കാർത്തയും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായി ബാധിച്ച വിനാശകരമായ ഫ്ലാഷ് എന്ന വെള്ളപ്പൊക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 400,000-ത്തിലധികം ജനസംഖ്യയെ മാറ്റിപ്പാർപ്പിക്കുകയും 66 മരണങ്ങളും മണ്ണിടിച്ചിൽ തന്നെ ഏകദേശം 10 കണക്കിന് നാശമാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കി തീർത്തത്. നമ്പർ 8, ഗ്രീൻ സ്നോ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം വെളുത്തതായാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഹിമാനികൾ മുതൽ മഞ്ഞ് പെൻഗിനുകൾ, മുദ്രകൾ എന്നിവയും അതിലേറെയും. എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനം മഞ്ഞ് ആൽഗകളുടെ പൂവും കാരണം അന്റാർട്ടിക്കയുടെ ചില ഭാഗങ്ങൾ പച്ചയായി മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തണുത്തുറഞ്ഞ താപനിലയേക്കാൾ ഉയർന്ന താപനിലയിൽ സ്നോ ആൽഗകൾ വളരുന്നു. കാലാവസ്ഥ മഞ്ഞുരുകാൻ കാരണമാകുമ്പോൾ മഞ്ഞ് ആൽഗകൾ വളരുന്ന വേഗതയെ ഇത് ത്വരിതപ്പെടുത്തി. ബഹിരാകാശത്ത് നിന്ന് ആരെയെങ്കിലും ഭൂഖണ്ഡത്തിലേക്ക് നോക്കുമ്പോൾ അവർ പച്ച നിറത്തിലുള്ള ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്പർ 7, വോൾക്കാനോ ഇറപ്ഷൻ ഫിലിപ്പീൻ. ഫിലിപ്പീൻസിൽ സജീവമായ 20-ലധികം അഗ്നിപർവ്വതങ്ങളുണ്ട്. രാജ്യം ഏത് സമയവും വളരെയേറെ അപകടത്തിലാണ്. ഏറ്റവും സജീവമായ 2-ാമത്തെ അഗ്നിപർവ്വതമാണ് ടാൽ അഗ്നിപർവ്വതം. 2020 ജനുവരിയിലാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ജനുവരി 12 അഗ്നിപർവ്വതം അലറാൻ തുടങ്ങി. ഭൂചലനം പുറപ്പെടുവിക്കുകയും ചെയ്തു. കൂടുതൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. താൽക്കാലികമായി ഒരു വലിയ അളവിൽ ചാരം പൊടി പുറന്തള്ളക്കപ്പെട്ടു. സമീപമുള്ള 8,000-ത്തിലധികം ആളുകളെ മൊത്തത്തിൽ മാറ്റിപ്പാർപ്പിച്ചു. ഏകദേശം 300,000-ത്തോളം ആളുകളെയും ഒഴിക്കാൻ അധികാരികൾ നിർബന്ധിക്കുകയും ചെയ്തു. ടാൽ അഗ്നിപർവ്വതത്തിൻ്റെ അവസാന സ്ഫോടനം ഏകദേശം 43 വർഷങ്ങൾക്ക് മുമ്പാണ്. വോൾക്കാനോളജി അധികൃതർ പറയുന്നത് മൊത്തം ഏകദേശം 2,000-ത്തിലധികം ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 176 നല്ല രീതിയിൽ അനുഭവിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ഫലമായി ഫിലിപ്പീൻസ് ഇപ്പോഴും കേടുപാടുകൾ സംഭവിക്കുന്നു. നമ്പർ 6, എർത്ത്ക്വേക്ക് ചൈന ഇന്ത്യ. ലോകമെമ്പാടുമുള്ള ഭൂകമ്പം പോലുള്ള മഹാദുരന്തങ്ങൾ ഈ വർഷവും സംഭവിച്ചിട്ടുണ്ട്. 45 വലിയ ഭൂകമ്പങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. റഷ്യയും അതുപോലെ തന്നെ ജമൈക്കയും 7-ലധികം തവണയാണ് ഇതിനെ നേരിട്ടത്. ഈ 2020 നടന്ന വലിയ ഭൂകമ്പമായിരുന്നു തുർക്കിയിലുണ്ടായത്. ഇത് ഏകദേശം 41 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. നമ്പർ 5, സ്മാൻസ് ലൂക്കസ്റ്റ്. 35,000 ആളുകൾക്ക് കഴിക്കാവുന്ന അളവിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ദേശാടന കിളികളാണ് വെട്ടുകിളികൾ. അവർ വിളകളെ മേയ്ക്കുകയും അതുപോലെ തന്നെ വിളകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല
ഇവ അതിവേഗം പ്രജനം നടത്തുകയും 150 ദശലക്ഷം കീടങ്ങളെ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യും. അവർ മനുഷ്യരെ ദ്രോഹിക്കുന്നില്ല. എന്നാലും ഏതാണ്ട് 26 വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ കീടാക്രമങ്ങളായാണ് ഇതിനെ വിലയിരുത്തുന്നത്. കാലാവസ്ഥയിൽ വന്ന മാറ്റം മൂലമാണ് ഈ വെട്ടുകിളികളുടെ പെട്ടെന്നുള്ള വർധനവ് ഉണ്ടായത്. താപനിലയിലെ വർധനവ് സാധ്യമാക്കുകയും അതുപോലെ തന്നെ വാസയോഗ്യമാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വെട്ടുകിളികളുടെ കൂട്ട വീഡിയോകൾ പ്രചരിപ്പിക്കുകയും അവ വ്യക്തിയെ അസ്വസ്ഥരാക്കുകയും ചെയ്യും. ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഈ കീടബാധയുടെ ഫലങ്ങൾ കണ്ടു. നമ്പർ 4, സൈക്ലോൺ ആംബൻ, ബംഗ്ലാദേശ് ആൻഡ് ഇന്ത്യ. ബംഗ്ലാദേശിനെയും ഇന്ത്യയെയും ബാധിച്ച ഏറ്റവും വലിയ ശക്തമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ആംഫൻ ചുഴലിക്കാറ്റ്. 5 ചുഴലിക്കാറ്റായി ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അത് നശിപ്പിച്ച നാശം വളരെയേറെ വലുതാണ്. മണ്ണിടിച്ചിൽ, കനത്ത മഴ, മിന്നലുകൾ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. 12 പേരാണ് ഇത് മൂലം കൊല്ലപ്പെട്ടത്. നമ്പർ 3, ഫോറസ്റ്റ് ഫയർ, ഉത്തരാഖണ്ഡ്. മെയ് മാസത്തിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന കാട്ടുതീയാണ് ഇത്. ഇത് ഉത്തരാഖണ്ഡിലാണ് സംഭവിച്ചത്. ഒരു ചെറിയ തീപിടുത്തത്തിന് 51 ഹെക്ടർ വനഭൂമിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇത് വനം വകുപ്പിന് 200,000 രൂപയുടെ നഷ്ടമുണ്ടാക്കുകയും അവരുടെ 2 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പേർക്ക് നിരവധി പരിക്കുകളും പറ്റി. നമ്പർ 2, അസം ഫ്ലഡ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കനത്ത മഴ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തിരുന്നു. ഇത് അവർ കണ്ടത് ഒരു വരദാനമായിട്ടായിരുന്നു. എന്നാൽ ആസാമിലെ സംസ്ഥാനത്ത് ഇത് വളരെയേറെ പ്രതികൂലമായാണ് ബാധിച്ചത്. 128 ഗ്രാമങ്ങൾക്കും 5 ജില്ലകൾക്കും പൂർണ്ണമായി വലിയ രീതിയിലാണ് നാശങ്ങൾ സംഭവിച്ചത്. വലിയ കനത്ത മഴയ്ക്കും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമായി. നമ്പർ 1, കോവിഡ് 19. 2020, അതായത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിലാണ് ആദ്യത്തെ കൊറോണ വൈറസ് കേസ് കണ്ടെത്തിയത്. അപ്പോൾ അത് മാരകമായി കണക്കാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ വൈറസിന് ആഗോളതലത്തിൽ ഏത് തരത്തിലുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന് അന്ന് ആർക്കും ഇമാജിൻ ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2020 ജനുവരി 11 ചൈനയിൽ ആദ്യത്തെ മരണം രേഖപ്പെടുത്തി. തുടർന്ന് 2 മാസത്തിന് ശേഷം 11 മാർച്ചിന് ലോകാരോഗ്യ സംഘടന ഈ വൈറസിനെ ലോകമെമ്പാടുമുള്ള പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. 2 ആഴ്ച ആയപ്പോഴേക്കും 10,000 ലോക കേസുകളുടെ എണ്ണം 1 മില്യൺ കവിഞ്ഞു. പിന്നെ പതുക്കെ ആളുകൾ മുൻകരുതുകൾ എടുക്കുകയും പുതിയ സാധാരണ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യ, റഷ്യ, ചൈന പോലുള്ള വലിയ രാജ്യങ്ങൾ ഒരു വാക്സിനേഷൻ പരിഹാരം കണ്ടെത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നത്തെ കണക്കുപ്രകാരം 16 ലക്ഷം മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ 8 കോടിക്കടുത്താണ് ഇതുവരെ ലോകത്ത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2020 സംഭവിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ വലിയ നാശങ്ങളും. അപ്പോൾ വീഡിയോ ഇവിടെ വച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി വരുന്ന 2021 ഒരു നല്ല കാലഘട്ടമാകാനും ഒരു പ്രകൃതി ദുരന്തവും ഇല്ലാതെ കൊറോണ വൈറസ് പോലത്തെ പകർച്ചവ്യാധികളില്ലാത്ത ഒരു വർഷമായി നമുക്ക് കരുതാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.